ആരോ ഉപേക്ഷിച്ച ചോരക്കുഞ്ഞിനെയും കയ്യിലേന്തി തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷയായിച്ച് നടന്ന ഒരു ഊമപ്പെൺകുട്ടിയുടെ മരണം അത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അവളെനിക്ക് ആരായിരുന്നു അറിയില്ല എനിക്ക്, എങ്കിലും അവളെ ഞാൻ സ്നേഹിച്ചു. ഒരു മകളെ പോലെ, ഒരു കുഞ്ഞു പെങ്ങളെ പോലെ അല്ല, ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെ. എന്നിട്ടും അവളുടെ മരണം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി, ഒരു ഭീകര സ്വപ്നം പോലെ. Thank you.
പ്രധാന വാർത്തകൾ. സ്ഫോടനത്തിന് ഉപയോഗിച്ച ഒരു വാഹനത്തിന്റെ ഉടമ ഉൾപ്പെടെ രണ്ട് പേർ പ്ലാസ്റ്റിക് ആവരണമുള്ള RDX ഉപയോഗിച്ചതോടെ രാജ്യം ഭീകരവാദികളുടെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയ തന്ത്രമാണോ ഇപ്പോഴുണ്ടാകുന്ന സ്ഫോടനങ്ങൾ? That's over 200 people killed in blasts across 6 states in 2008 alone. The locations are different, the story is the same. A stench of burnt flesh lingers in the air, but there are no real leads. What is clear is that this was not some random attack. The amount and quality of explosives like RDX used not seen in recent attacks. The explosives used were sophisticated devices which can be programmed to go off 8 seconds to 6 months in advance. തലശ്ശേരി, മട്ടന്നൂർ, ആയിപ്പുഴ, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിൽ പ്രകടനം. കർണാടക ഭീകരവിരുദ്ധ സ്ക്വാഡ് ചോദ്യം ചെയ്യുന്നുണ്ട്. ജാമ്യ ഹർജി തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. നാളെ ഇയാളുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന മുറയിൽ വീണ്ടും തലശ്ശേരി അഡീഷണൽ CJM കോടതിയിൽ ഹാജരാക്കും. എന്നെ ഒരു തീവ്രവാദിയാക്കി. ചാകുവാനും കൊല്ലുവാനും മടിയിലെനിക്ക് ഒരുപാട് പേരെ കൊല്ലു. എന്നാൽ ഈ പെൺകുട്ടി പോലെ എത്ര പേർ ഞാൻ മൂലം അനാഥരായി. എന്റെ കുഞ്ഞെ, നീ ഇവരെ കണ്ട് പഠിക്കാതിരിക്കുക. ഗുരുവിന്റെ നിലമെടുത്ത് പാനം ചെയ്യുകയും പുസ്തകത്താളികളെ കീറിപ്പറത്തി അക്ഷരങ്ങളെ മാനകായുധങ്ങളാക്കി കച്ചവട ചരക്കാക്കിയും ഇവർ ഉല്ലസിക്കുന്നു. ആചാര്യ ദൈവോഭവ ഇവളുടെ ജീവിതം മാത്രം നിശ്ചലമാക്കി ലോകം എങ്ങോട്ടാണ് കുതിച്ചു മാറ്റുന്നത്? ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് അരുളിയ ദൈവമേ, ബലഹീനരായ മനുഷ്യകോലങ്ങളെ കാർന്നു തിന്നുന്ന മനുഷ്യവേഷം കിട്ടിയ മൃഗങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്?
ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവിടുന്ന് കിട്ടുന്നതായിരിക്കും. അറിയില്ല എനിക്ക്. ഒരുപക്ഷെ കുപ്പത്തൊട്ടുകളിലെ എച്ചിലിലകളിൽ നായ്ക്കളുടെ അവളും കടിപിടി കൊടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവൾ പഴയ ഓർമ്മകൾ മുഴുകിയിരിക്കുകയാണ്. ചെന്ന് വീഴാത്ത പ്രശ്നങ്ങളില്ലല്ലോ. ഭീകരാക്രമങ്ങൾ, പാഠപുസ്തക വിവാദങ്ങൾ, പിന്നെ എന്തെല്ലാം എന്തെല്ലാം. ആരോഗ്യമില്ലാത്ത ആ കുഞ്ഞിന്റെ വിശപ്പകറ്റാൻ നീ പാൽ മുട്ടിച്ചില്ലേ? നിന്റെ സംസാരമില്ല ലോകത്ത്. നീ കുഞ്ഞും എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പെൺകുഞ്ഞുങ്ങളുടെ ഗതികേടിനെ പറ്റിയാണോ? എല്ലാവർക്കും സമാധാനം.
ഒരായിരം പുൽക്കൂട്ടിൽ ഒരായിരം ഉണ്ണികൾ ജനിച്ചാലും എന്നുടെ ഉള്ളിൽ നീ വന്നു പിറന്നില്ലെങ്കിൽ എന്തു ഫലം എന്റെ ദാദ. രാജ്യത്ത് നടന്ന പല ബോംബ് സ്ഫോടനത്തിനും പ്രതിക്കുള്ള പങ്ക് കോടതിക്ക് നിസംശയം ബോധ്യമായിരിക്കും. ആയതിനാൽ പ്രതിയുടെ അക്രമവാസനയെ കണക്കിലെടുത്തും ഇയാൾ നഷ്ടപ്പെടുത്തിയ നിരപരാധികളായ ജീവനുകൾക്കു വേണ്ടി പ്രതിയെ മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കുന്നു. ചൊല്ലുക എൻ ദൈവമേ.